പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റഹും എവർഗ്രീൻ സ്റ്റാൻ റഹ്മാനെ കേന്ദ്ര കഥാപാത്രമാക്കി ഹിറ്റ് സിനിമകളുടെ ഡയറക്ടർ ഒമർ ലുലു അണിയിച്ചൊരുക്കി ഈ തിയേറ്റർ ഈ ഓണത്തിന്റെ തിയേറ്ററോട്ടത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ബേർഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ. ബേർഡ് ബോയ്സ് ഇപ്പോൾ ദ കുടുംബ പ്രേക്ഷകരുടെ മനം കവരുന്ന എന്നാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുമ്പോൾ ലഭ്യമാകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ സെപ്റ്റംബർ മാസം 17-ാം തീയതി, അതായത് ചൊവ്വാഴ്ച ദിവസം, ഇന്നത്തെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. നിലവിൽ ചിത്രം വിജയകരമായിട്ടുള്ള 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും നല്ലൊരു ബുക്കിംഗ് തന്നെ ചിത്രത്തിന് സ്വന്തമാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 5-ാം ദിവസമായി ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 22 ലക്ഷം രൂപയോളം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ദിനം പ്രതി ചിത്രത്തിന്റെ കളക്ഷൻ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട്. ഓണം ദിവസങ്ങളൊക്കെ ചിത്രം നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും വീണ്ടും ചിത്രത്തിന്റെ കളക്ഷനിൽ നേരി ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പോലും കുടുംബ പ്രേക്ഷകർ ചിത്രത്തിന് കൈവിടുന്നില്ലാത്ത കാഴ്ചയാണ്. ചിത്രം 5-ാം ദിവസത്തിൽ ഏകദേശം 20 ലക്ഷത്തിന് മുകളിൽ ഒരു കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങൾ വലിയൊരു വിജയമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഒമറിലു അണിയിച്ചിരിക്കുന്ന ചിത്രത്തിൽ റഹ്മാന് പുറമെ തന്നെ ബിബിൻ ജോർജ്, സെന്തിൽ കൃഷ്ണ, ആൻസൺ പോള്, ബാബു ആന്റണി, രമേഷ് പിഷാരടി തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അണിയിരുന്നപ്പോ ഷീരു എബ്രാഹം നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആബ മൂവീസിന്റെ ബാനറി എബ്രാഹം മാത്യുവാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുണ്ടായത്. എന്തൊക്കെയാണ് ചിത്രം ഇതിനോടൊപ്പം തന്നെ 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് 2 കോടി രൂപ പിന്നിട്ടിട്ടുണ്ടെന്നാണ് അപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ചിത്രത്തിൽ നല്ലൊരു മൗത്ത് പബ്ലിസിറ്റി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രം വരും ദിവസങ്ങളിൽ വലിയൊരു കളക്ഷൻ ഉയർത്തുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട്. അപ്പൊ ബേർഡ് ബോയ്സ് എന്ന് പറയുന്ന ഒമറിലുള്ള ചിത്രം നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.